HSA ഒഫീഷ്യൽ ലോഞ്ച് നമ്മൾ നടത്തുന്നതിന് വേണ്ടിയിട്ടും HSA എക്സാം വരെ ലഭിക്കുന്ന മന്ത്ലി ലഭിക്കുന്ന ഒരു PDF ആണ് HSA മന്ത്ര എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഒഫീഷ്യൽ ലോഞ്ചും കൂടിയാണ് നമ്മൾ ഇന്ന് ഇവിടെ സംഘടിപ്പിക്കുന്നത്. കേരളത്തിൽ ഹൈസ്കൂൾ അധ്യാപക തസ്തികയിൽ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു മേഖലയാണ് HSA സോഷ്യൽ സയൻസ്. ഈ HSA സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന ഇത്രയും വിശാലമായ പല വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ്, ജോഗ്രഫി, ഹിസ്റ്ററി, സിവിക്സ്, സോഷ്യോളജി തുടങ്ങിയ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ബിരുദധാരികളും ബിരുദാനന്തര ബിരുദം നേടിയവരും വിദ്യാഭ്യാസത്തിൽ ബിരുദം നേടിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ മത്സരിക്കുന്ന ഈ ഒരു കോമ്പറ്റീറ്റീവിൽ ഞങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് ഒന്നാമത്തെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നെന്ന് പറയുന്നത് ഐക്കണിക് അധ്യാപകരാണ്. കേരളത്തില് പൊതു വിദ്യാഭ്യാസ മേഖലയില് പ്രത്യേകിച്ച് കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ജനറൽ PSC ഏറ്റവും മാറ്റുള്ള വിഷയബന്ധമായി ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു കൂട്ടം അധ്യാപകരുടെ ഒരു വലിയ കൂട്ടമാണ് HSA സോഷ്യൽ സയൻസിന് ഇപ്രാവശ്യം എൻട്രിക്കുള്ളത്. ഏതൊരു ഉദ്യോഗാർത്ഥിക്കും 100% വിശ്വാസ്യതയോടുകൂടി നമുക്ക് നമ്മുടെ മുന്നിലേക്ക് അണിനിരക്കാൻ കഴിയുമെന്നതിൽ സംശയമില്ല. കാരണം ഇന്ന് കേരളത്തിൽ HSA സോഷ്യൽ സയൻസിന്റെ പ്രൈം ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എൻട്രിയിലാണ്. ഓൾറെഡി ഒരു ബാച്ച് കംപ്ലീറ്റഡ് ആണ്. രണ്ടാമത്തെ ബാച്ചും ഗോൾഡ് ബാച്ചിലും കൂടി അഡ്മിഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു കാഴ്ചവെപ്പോ അല്ലെങ്കിൽ ഒരു കാട്ടിക്കൂട്ടലോ അല്ല, മറിച്ച് നമ്മളിത് ഒതന്റിക് ആയിട്ടാണ് വളരെ റിലേറ്റഡ് ആയിട്ട് തന്നെയാണ് പറയുന്നത്. സോ ഏവർക്കും 100% വിശ്വാസ്യതയോടെ ഞങ്ങളോടൊപ്പം വരാം. ഞങ്ങൾ തരുന്ന ഗ്യാരണ്ടിയാണ് ദ ടീം ഓഫ് സോഷ്യൽ സയൻസ്. HSA നാച്ചുറൽ സയൻസിന്റെ ടീം ഇവിടെ സെറ്റാണ്. നിങ്ങൾക്കറിയാം PSC ഒരു 2021 ശേഷം വളരെയധികം മാറ്റങ്ങൾ ഈ ഒരു മേഖലയിൽ വന്നിട്ടുണ്ട്. പക്ഷെ 2022 നടന്നിട്ട് HSA നാച്ചുറൽ സയൻസിൽ അത് അത്ര പ്രകടമായിട്ടില്ല. ആകെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ടൈപ്പ് ചോദ്യങ്ങൾ അത്ര മാത്രമേ വന്നിട്ടുള്ളൂ. പക്ഷെ ഒരു 21 രീതികളിലാണ് ഇപ്പോൾ PSC ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കൃത്യമായി മനസ്സിലാക്കി ആ രീതികളിലൊക്കെ കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിച്ച് അങ്ങനെയുള്ള ചോദ്യങ്ങൾ നേരിട്ട് കൊണ്ട് പരീക്ഷയ്ക്ക് തയ്യാറെടുത്താൽ മാത്രമാണ് ഇത്തവണത്തെ HSA നമുക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് ഉദ്യോഗാർത്ഥികളെ പ്രാപ്തമാക്കുന്ന രീതിയിലുള്ള ഒരു ക്ലാസ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിന് നല്ലൊരു മികച്ചൊരു ബറ്റാലിയൻ തന്നെ എൻ്റെ കൂടെയുണ്ട്. വിപുലമായിട്ടുള്ള അനുഭവ സമ്പത്ത് കൊണ്ട് അത്രയും കഴിവുകളുള്ള കാലങ്ങളായിട്ട് ഈ ഒരു മേഖലയിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള അധ്യാപകരും അതേപോലെ തന്നെ ഇപ്പോൾ രാധിമയെ പോലെ തന്നെ യുവത്വത്തിൻ്റെ ചുറുചുറുക്കുള്ള അധ്യാപകരും ഒക്കെ കൂടെ ചേർന്നിട്ടുള്ള ഒരു സംഘമാണ് നമ്മുടെ ഈ ഒരു HSA ടീം എന്ന് പറയുന്നത്. 2022 നടന്ന പരീക്ഷയിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികളെ അവരുടെ അധ്യാപകരായിരിക്കുക എന്നുള്ള സ്വപ്നത്തിലേക്ക് കൈപിടിച്ച് ഉയർത്താൻ കഴിഞ്ഞ ഒരു ടീം നമ്മളോടൊപ്പം ഉണ്ട്. പരീക്ഷ വരെ അവരോടൊപ്പം അവരോട് തോളോട് തോൾ ചേർന്ന് ഇവരെല്ലാവരും പറഞ്ഞ പോലെ നമ്മൾ അവരെ റാങ്കിലെത്തിച്ച് അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന റാങ്ക്, നമ്മൾ വേറൊന്നും ഒരു അവകാശവാദവും നമ്മൾ ഉന്നയിക്കുന്നില്ല, വേറെ ഒരു കാര്യവും നമ്മൾ പറയുന്നില്ല. നമ്മൾ പറയുന്ന ഒറ്റ കാര്യം മാത്രം, അവരെ ഏറ്റവും ആദ്യത്തെ 10 റാങ്കുകളിൽ എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്നുള്ള എൻ്റെ ടീമിൽ എനിക്ക് ഉത്തമമായ വിശ്വാസമുണ്ട്. അത്രമാത്രം സജ്ജമായിട്ട് ഏകദേശം 2-3 മുമ്പ് ഞങ്ങൾ കോഴ്സിൻ്റെ പ്ലാനിങ് ആരംഭിച്ചു. അതുകൊണ്ട് തന്നെ എല്ലാ ക്ലാസ്സുകളും പുതിയത് കൊടുക്കണമെന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഉത്തമമായ വിശ്വാസമുണ്ട്. ഞങ്ങളെ തേടിയെത്തുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും നല്ല ക്ലാസ്സുകൾ കൊടുക്കും എന്ന് ഞങ്ങൾ 100% ഉറപ്പു തരുന്നു. അതാണ് ഞങ്ങൾക്ക് നിങ്ങൾക്ക് തരാൻ കഴിയുന്ന ഏറ്റവും വലിയ വിശ്വാസം എന്ന് പറയുന്നത്. നന്ദി, നമസ്കാരം. അവകാശവാദങ്ങളില്ല, ചരിത്രം കഥ പറയട്ടെ, ചരിത്രം ആവർത്തിക്കട്ടെ, അതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. കാരണം കഴിഞ്ഞ തവണ നടന്ന HSA മലയാളം പരീക്ഷയിൽ ഏതാണ്ട് മിക്കവാറും ജില്ലകളിൽ തന്നെ ആദ്യത്തെ 3 റാങ്കുകളിലൊന്ന് എൻട്രി മലയാളം ഡിപ്പാർട്ട്മെന്റിന് അവകാശപ്പെട്ടതായിരുന്നു. ഇന്നും കുട്ടികൾ വളരെ താല്പര്യത്തോടുകൂടി ഈ കാര്യം കുട്ടികൾ പറയാറുമുണ്ട്. അന്നത്തെ ബാച്ചിലെ കുട്ടികൾ ഇന്നും സ്നേഹത്തോടെ സംസാരിക്കുകയും ഓരോ പുതിയ മത്സര പരീക്ഷകൾക്ക് പോകുമ്പോഴും അവർ ഞങ്ങളുടെ അടുത്ത് ആ സന്തോഷം പങ്കുവെക്കുകയും ചെയ്യുന്നു എന്നുള്ളത് തന്നെ കഴിഞ്ഞ തവണത്തെ HSA ക്ലാസിൻ്റെ ഏറ്റവും മികവ് അതിൻ്റെ ഔന്നത്യത്തിൽ എത്തിയത് കൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരീക്ഷ എങ്ങനെയും വന്നോട്ടെ, ചോദ്യങ്ങൾ എങ്ങനെയും ചോദിച്ചോട്ടെ, ഉത്തരം നിങ്ങളുടെ കയ്യിൽ റെഡി ആയിരിക്കും. ഓക്കെ, തീർച്ചയായിട്ടും റാങ്ക് ഇത്തവണ നിങ്ങൾക്കുള്ളതാണ്. ഒരു 7 പേരടങ്ങുന്ന ഒരു ടീമാണ് HSA ഫിസിക്കൽ സയൻസിൻ്റെ ഈ പുതുക്കിയ ഒരു മുഖത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫിസിക്കൽ സയൻസിൻ്റെ മാക്സിമം ക്വസ്റ്റ്യൻസിൽ നിങ്ങളിലൂടെ കടത്തിക്കൊണ്ടുവരിക എന്നുള്ളൊരു ടാസ്ക് കൂടി നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട്. അറ്റവും ഏറ്റവും എഫക്റ്റീവായിട്ട് ഏറ്റവും ആദ്യം വരാൻ പോകുന്ന ഒരു HSA നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഏറ്റവും പെട്ടെന്ന് എക്സാം നടക്കാൻ പോകുന്ന ഒരു HSA ഇതാകുമെന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ ഭാഗത്തു നിന്നൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഏറ്റവും എഫേർട്ട് ഏറ്റവും പെട്ടെന്ന് തന്നെ നിങ്ങൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഒരുപാട് സമയമെടുക്കാനില്ല നമുക്ക് ഈ പ്രിപ്പറേഷന് വേണ്ടിയിട്ട്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഏറ്റവും എഫക്റ്റീവായിട്ട് ഇത് തീർക്കാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒപ്പം മുഴുവൻ എൻട്രിയുടെ ടീമും ഉണ്ടായിരിക്കും. ഇത്തവണ ആദ്യം നടക്കാൻ പോകുന്നതും ആദ്യം എക്സാം എഴുതാൻ പോകുന്നതും
ആദ്യ റാങ്കുകൾ മേടിക്കാൻ പോകുന്നതും ഫിസിക്കൽ സയൻസും എൻട്രിയുമായിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. കാരണം അത്രയേറെ വലിയൊരു ടീം നമുക്കുണ്ട്. സോ ആ ഒരു കോൺഫിഡൻസ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു പോവാം. ഓൾ ദി ബെസ്റ്റ്. കഴിഞ്ഞ വർഷത്തെ ഒരു പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ കണ്ടതാണ് നമ്മളുടെ എച്ച് എസ് എ മാത്തമാറ്റിക്സിന് പല ജില്ലകളിലും സെക്കൻഡ് റാങ്കും തേർഡ് റാങ്കും ഉൾപ്പെടെ പല റാങ്കുകളും നമ്മൾ സ്കോർ ചെയ്തിരുന്നു. എനിക്ക് ഉറപ്പ് പറയാൻ സാധിക്കും കഴിഞ്ഞ വർഷം നമ്മൾ നേടിയ ആ ഒരു വിജയം തന്നെയാണ് ഇപ്രാവശ്യവും നമ്മളുടെ പിൻബലമായി നമുക്ക് കൂട്ടായിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്നും കുറച്ചും കൂടി ഡെപ്തിലേക്ക് അന്നത്തെ ആ ഒരു മേഖലയിൽ നിന്നും കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആയിട്ട് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് എന്താണോ പി എസ് സി നടത്തുന്ന ആ എക്സാമുകളുടെ ഒരു നിലവാരം അത് മനസ്സിലാക്കി അതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് വർക്കൗട്ട് ചെയ്യുന്നതോടുകൂടി നമുക്ക് ഇപ്രാവശ്യവും വളരെ വലിയൊരു വിജയത്തിലെത്താൻ സാധിക്കും. ഒരുമിച്ച് നമുക്ക് ഒന്നായി ചേർന്ന് ഈ ഒരു എക്സാം തന്നെ ഞാൻ എന്തായാലും അതിൽ ഏറ്റവും ആദ്യത്തെ റാങ്ക് തന്നെ എനിക്ക് തന്നെ വേണമെന്നുള്ള വാശിയോടുകൂടി നിങ്ങൾ ഓരോരുത്തരും പഠിക്കുക. നിങ്ങളോടൊപ്പം എല്ലാ സപ്പോർട്ടിനും ഞങ്ങളും ഉണ്ടാവും. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇത്തരത്തിൽ വലിയൊരു കോൺഫിഡൻസോടെ തന്നെയാണ് നമ്മൾ എൻട്രി ടീം മുമ്പോട്ട് പോകുന്നത്. മികച്ച അധ്യാപകരുടെ ടീം, ഒരു മെൻറ്റർഷിപ്പ് ടീം, കണ്ടന്റ്, ഇത്തരത്തിൽ വളരെ മികച്ച ഒരു കോഴ്സ് തന്നെയാണ് ഇത്തവണ എച്ച് എസ് എ അല്ലെങ്കിൽ എച്ച് എസ് ടി 2.0 എന്ന നിലയിൽ എൻട്രി നിങ്ങളിലേക്ക് അവതരിപ്പിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എച്ച് എസ് ടി മലയാളം, അതുപോലെ ഇംഗ്ലീഷ്, മാത്തമാറ്റിക്സ്, നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, ഇത്രയും വിഷയങ്ങളിൽ നമ്മൾ കോഴ്സുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. നേരത്തെ പറഞ്ഞാൽ ഗോൾഡ് ബാച്ച് ഉണ്ട്, മെൻറ്റർഷിപ്പ് ഉള്ള ഗോൾഡ് ബാച്ച് ഉണ്ട്, നോർമൽ ബാച്ചും ഉണ്ട്. നിങ്ങൾക്ക് രണ്ടിലേതെങ്കിലും നിങ്ങളുടെ ഒരു ഇതുപോലെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. സോ അപ്പോൾ അത്തരത്തിലൊരു മികച്ച ടീമുമായിട്ട് വരുമ്പോൾ നമ്മളും പ്രതീക്ഷിക്കുന്നത് ആ ഒരു മികച്ച റിസൾട്ട് തന്നെയാണ്. എൻട്രി വിശ്വസിച്ച് വരുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് ഉണ്ടാവണം, റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവണം. റാങ്ക് ലിസ്റ്റിൽ മാത്രമല്ല ജോലി കിട്ടുന്ന തരത്തിലേക്ക് റാങ്കിലേക്ക് അവരെ എത്തിക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മൾ മാക്സിമം നമ്മൾ വിചാരിക്കുന്നത്. മാത്രമല്ല ഇപ്പം ടീച്ചേഴ്സ് പറഞ്ഞത് കണ്ടന്റ് ബേസും ടീച്ചേഴ്സിൻ്റെ കാര്യങ്ങളാണ്. ഇതിനപ്പുറത്തേക്ക് എൻട്രിയിലെ ധാരാളം AI ടൂളുകൾ നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് AI ടൂൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് നിങ്ങൾക്ക് സഹായകരമാണ്. ഇപ്പോൾ വീഡിയോ സമ്മറിയൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ വീഡിയോ മൊത്തം കണ്ടു കഴിഞ്ഞാലായിരിക്കും നിങ്ങൾക്ക് വീഡിയോയുടെ എന്താണ് ഈ വീഡിയോ ഒക്കെ ഉള്ള കണ്ടന്റ് അറിയാൻ കഴിയുക. പക്ഷേ എൻട്രിയെ സംബന്ധിച്ചിടത്തോളം എൻട്രിയുടെ പുതിയ അപ്ഡേറ്റ് പ്രകാരം നിങ്ങൾക്കൊരു AI അസിസ്റ്റൻസ് എൻട്രിയിൽ ഉണ്ട് എന്നുള്ളതാണ്. സോ ഒരു AI അസിസ്റ്റൻസ് നിങ്ങൾക്ക് എന്താണ് ഉള്ളത്, ആ ക്ലാസ്സിൽ എന്താണ് ഉള്ളത് എന്നുള്ളൊരു ബ്രീഫ് നിങ്ങൾക്ക് അവിടെ തരികയും ആ ക്ലാസ്സിനകത്ത് എന്തൊക്കെ ഉണ്ട് എന്നുള്ള ഫുൾ ഐഡിയ നിങ്ങൾക്ക് തരുന്ന തരത്തിലുള്ള പുതിയ സംവിധാനങ്ങൾ എൻട്രി ആപ്പിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ AI പ്രോഗ്രസ് കാർഡ്. ഇപ്പം നിങ്ങൾ എൻട്രി ആപ്പിൽ കയറിയിട്ട് ഒരു എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ടോപ്പിക്കിൽ എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ എവിടെയാണ് വീക്ക് ഏരിയ, നിങ്ങൾ എവിടെയാണ് സ്ട്രോങ് ആക്കേണ്ടതെന്നുള്ള കൃത്യമായ വിവരങ്ങൾ അവിടെ നിങ്ങൾക്ക് തരുന്നു എന്നുള്ളതും എൻട്രിയുടെ മറ്റൊരു പ്രത്യേകതയാണ്. ഇത്തരത്തിൽ ടീച്ചേഴ്സ് ആണെങ്കിലും കണ്ടന്റ് വൈസ് ആണെങ്കിലും ടെക്നോളജി വൈസ് ആണെങ്കിലും ഇത്രത്തോളം അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് എൻട്രി ഒരുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഉറപ്പിച്ച് പറയുന്നു, ഇത്തവണ എൻട്രി ആപ്പിലേക്ക് വരുന്ന വിദ്യാർത്ഥികളെ ആദ്യ റാങ്കിൽ എത്തിക്കാനുള്ളതെല്ലാം ഇവിടെയുണ്ട്. ധൈര്യമായി വിശ്വസിച്ച് കൂടെ കൂടിക്കോളൂ. അടുത്ത തവണ റാങ്ക് നമുക്ക് അടിക്കണം. എല്ലാ കൂട്ടുകാർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഓഗസ്റ്റ് 1 നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും കയറി വരുമല്ലോ. ഓക്കെ, ബൈ.